റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിമാരുടെ കൂടെ ഒരു അൻസാരിയായ സ്വഹാബി വഫാത്തായപ്പോൾ അവരെ ഖബറിലേക്ക് നബി തങ്ങൾ ഇറക്കി വെക്കുകയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയെ മറവ് ചെയ്തു. തങ്ങൾക്ക് വല്ലാത്ത സങ്കടം, വല്ലാത്ത സങ്കടം. ആ സ്വഹാബിയെ മറവ് ചെയ്തിടത്ത് ഒരു മരക്കഷ്ണം എടുത്തുകൊണ്ട് നബി തങ്ങൾ മണ്ണിലെന്തോ വരക്കുന്നുണ്ട്, ഇങ്ങനെ എന്തോ വരക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്നൊരു വാക്ക് പറഞ്ഞു, വദിത്തു ലൗറായിത്തു ഇഖ്വാനീ, എൻ്റെ സഹോദരങ്ങളെ ഒന്ന് കണ്ടുകിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു പോവുകയാണ്. സുഹാബിമാരെ, എൻ്റെ കൂട്ടുകാരെ, കൂട്ടുകാരെന്നല്ല പറഞ്ഞത്, എൻ്റെ സഹോദരങ്ങളെ കണ്ടുകിട്ടിയിരുന്നെങ്കിൽ, ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അവരൊക്കെ ചോദിച്ചു, ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ നബിയെ, നബിയെ ഞങ്ങൾ അങ്ങയുടെ സഹോദരങ്ങളല്ലയോ, ആരെ അങ്ങക്ക് കാണേണ്ടത് നബിയെ? അവിടെ പറഞ്ഞില്ല, നിങ്ങളെയല്ല, നിങ്ങളെയല്ല എനിക്ക് കാണേണ്ടത്. അല്ലദീനലം, ഇതുവരെ ലോകത്ത് ജനിച്ചിട്ടില്ലാത്തവർ, വന്നിട്ടില്ലാത്തവർ, എന്നെ കാണാതെ എന്നെ വിശ്വസിക്കാൻ പോകുന്ന ആളുകൾ, വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നതിന് അവരെ സാക്ഷികളല്ല. ഖുർആൻ രണ്ട് ചട്ടകൾക്കിടയിലാണ് അവരുടെ കൈകളിലേക്ക് കിട്ടുന്നത്. ആ ഖുർആൻ കാണുമ്പോൾ ഇത് പുണ്യ റസൂലിന് അള്ളാഹു ഇറക്കിക്കൊടുത്ത ഗ്രന്ഥമാണെന്ന് പറഞ്ഞ് എന്നെയും അള്ളാഹുവിനെയും വിശ്വസിക്കുന്ന ഇതുവരെ ലോകത്ത് വന്നിട്ടില്ലാത്ത വിശ്വാസികളെ ഒന്ന് കണ്ടെങ്കിൽ എന്ന് ഞാൻ കൊതിക്കുകയാണ്. അവർ ചോദിച്ചു, യാ റസൂലല്ലാ, ലോകാവസാനം അള്ളാഹു ഖിയാമത്ത് നടത്തുകയും വിചാരണയുടെ നാളിൽ അള്ളാഹു മനുഷ്യരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമ്പോൾ നബിയെ അങ്ങയുടെ അനുയായികൾ കോടാനുകോടി ആളുകളിൽ കുറച്ചല്ലേ ഉണ്ടാവുകയുള്ളൂ. ബഹുഭൂരിപക്ഷം ആളുകൾ ഈ ലോകത്ത് ശരീരമെന്താണോ ആഗ്രഹിക്കുന്നത്, ശരീരത്തിൻ്റെ അടിമകളാണ്. കള്ളുടിക്കണോ എന്നാ അതായിക്കോട്ടെ, പെണ്ണു പിടിക്കണോ എന്നാ അതായിക്കോട്ടെ, എന്താണോ തടി പറയുന്നത്. എന്നാൽ അള്ളാഹുവിനനുസരിക്കുന്ന മുസ്ലിം എന്ന് പറയുന്ന റബ്ബിന് വഴിപ്പെടുന്നവർ കുറച്ചല്ലേ കാണൂ. നബിയെ ഖിയാമത്തിൻ്റെ ബില്യൺ കണക്കിന് മനുഷ്യന്മാരിൽ അങ്ങേക്കവരെ തിരിച്ചറിയാൻ കഴിയുമോ? അവർ ചോദിച്ചു, നഅം, എനിക്കറിയാം. നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, ശരീരം മുഴുവനും കറുത്ത് കിടക്കുന്ന കുതിരകൾ, ഒരാൾക്കൊരായിരം കുതിരയുണ്ടെന്ന് സങ്കല്പിക്കുക. ആ കുതിരകൾക്കിടയിൽ നെറ്റിയിലും കാലിലും കൈകളിലും വെളുപ്പ് നിറമുള്ള ഏതാനും കുതിരകളെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, മറ്റതൊക്കെ ഫുൾ ബ്ലാക്കാണ്. അതിനിടയിൽ ശരീരത്തിൻ്റെ നെറ്റിയിലും കൈകാലുകളിലും വെളുത്ത നിറമുള്ള കുതിരകളെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് വല്ല പ്രയാസവും ഉണ്ടാകുമോ? ഇല്ല നബിയേ, ഇല്ല. എന്നാൽ يأتون يوم القيامة غرا محجلين من آثار الوضوء وضوء എടുത്ത കാരണത്താൽ കൈകാലുകളും മുഖവും വെളിച്ചമുള്ളവരായിട്ടാണ് ദുന്യാവിൽ നിസ്കരിച്ച മുഅ്മിനീങ്ങൾ വരുമ്പോൾ അവിടെ നെറ്റിയിലും മുഖത്തും വെളിച്ചമുണ്ട്, കൈകാലുകളിൽ വെളിച്ചമുണ്ട്. ആ വെളിച്ചമുള്ള ആളുകളെ എത്ര കോടി ആളുകൾക്കിടയിലാണെങ്കിലും ഞാൻ കണ്ടെത്തും എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.